നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുതിയ പ്രഖ്യാപനങ്ങൾ. രാജ്യത്തെ അർഹരായ കർഷക ഗുണഭോക്താക്കൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ 16-ാം ഗഡുവായ 2000 രൂപയുടെ വിതരണം February 28 ആരംഭിക്കും. ഇതിനു മുന്നോടിയായി തന്നെ സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളും സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. 2 മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി 9.1% പലിശ നിരക്കിൽ 2000 കോടി രൂപയുടെ വായ്പയെടുക്കുന്നതിനു വേണ്ടി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചു. ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 50 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും 3,200 രൂപ വീതം എത്തിച്ചേരാൻ പോകുന്നത്. ഇതോടൊപ്പമാണ് അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ 2,000 രൂപ വീതം അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. രണ്ട് പദ്ധതികളിലും അംഗമായവർക്ക് ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി 5,200 രൂപ വരെയാണ് ഇത്തരത്തിൽ എത്തിച്ചേരുക. പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയുടെ 16-ാം ഗഡുവാണ് ഈ മാസം വിതരണത്തിനൊരുങ്ങുന്നത്. എല്ലാ വർഷവും 6,000 രൂപ സാധാരണക്കാരന്റെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിനാണ് 16-ാമത്തെ ഗഡു തുക വിതരണ തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബുധനാഴ്ച February 28 നിങ്ങളുടെ അക്കൌണ്ടുകളിൽ എത്തിച്ചേരും. എന്നാൽ പല കർഷകർക്കും 4,000 രൂപ മുതൽ 10,000 രൂപ വരെ ലഭിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. മുടങ്ങിക്കിടക്കുന്ന തുക കൂടി ചേർത്താണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുന്നത്. 28-ാം തീയതി DPT സംവിധാനം ഉപയോഗിച്ച് ഒറ്റത്തവണ ട്രാൻസ്ഫർ ആയിട്ടായിരിക്കും തുക ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ടതും കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദവുമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയുടെ 16-ാമത്തെ ഗഡുവായ 2,000 രൂപയാണ് ഈ മാസം 28-ാം തീയതി നിങ്ങളുടെ അക്കൌണ്ടുകളിൽ എത്തിച്ചേരാൻ പോകുന്നത്. ഔദ്യോഗികമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.